പാചക തൊഴിലാളികൾക്കുള്ള കൊടുങ്ങല്ലൂർ ഉപജില്ലാതല പാചക മത്സരം കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഗേൾസ് എൽപി സ്കൂളിൽ നടന്നു. കൊടുങ്ങല്ലൂർ ഉപജില്ലയിലെ വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്ന പാചക തൊഴിലാളികൾക്കായാണ് പാചക മത്സരം സംഘടിപ്പിച്ചത്. എച്ച് എം ഫോറം കൺവീനർ പി എ നൌഷാദ് മാസ്റ്ററിന്റെ അധ്യക്ഷതയിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻ കുട്ടി പാചക മത്സരം ഉദ്ഘാടനം ചെയ്തു. അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഇതുപോലെ ഒരു മത്സരത്തില് പങ്കെടുക്കാനുള്ളൊരു മനസ്സ് അവർ കാണിച്ചു. ഒരുപാട് തൊഴിലാളികൾ നമുക്കിടയിലുണ്ട്, അവർക്ക് നല്ല പാചകം ദഗ്ധരാണ്. പക്ഷെ ഈ ഒരു മേഖലയിലേക്ക് ധൈര്യപൂർവ്വം കടന്നു വന്ന് നിമിഷം നേരം കൊണ്ട് തന്നെ വിഭവസമൃദ്ധമായ അതുപോലെ തന്നെ വളരെ രുചികരമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ അവർ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇതിന്റെ ഉദ്ഘാടന സമ്മേളനത്തിന് എനിക്ക് പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഞാൻ വരുമ്പോ എല്ലാവരും വളരെ തിരക്കിട്ട പാചകത്തിലായിരുന്നു. ഈ ഒരു മേഖലയിൽ നമുക്ക് വളരെ കഴിവുള്ള ആളുകളുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു മത്സരം കൂടിയാണ് ഇത്. ഭാവിയില് ഇവരെല്ലാം ഈ ആറുപേരാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. ഈ ആറുപേര് ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാല് വേണമെങ്കിൽ ഒരു യുവജനോത്സവ സദ്യ തന്നെ ഒരുക്കിയെടുക്കാനായിട്ട് കഴിയും. നമ്മുടെ പാചക തൊഴിലാളികൾ മാത്രം മതി ഇതുപോലെയുള്ള ഈ പരിപാടികളൊക്കെ ഏറ്റെടുക്കാൻ. കൊടുങ്ങല്ലൂർ നഗരസഭാ കൌൺസിലർ സുമേഷ്, കെ കെ ടി എം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക ഷൈനി ജോസ്, ഫുഡ് സേഫ്റ്റി ഓഫീസർ റിനി മോണിക്ക, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് പി ആർ സൂമ, താലൂക്ക് ഹോസ്പിറ്റലിലെ ന്യൂട്രീഷൻ സംഗീത എന്നിവർ സംസാരിച്ചു. ഗേൾസ് എൽ പി സ്കൂളിലെ പ്രധാനാധ്യാപിക കെ ജെ ബീന സ്വാഗതവും നൂൺമീൽ ഓഫീസർ ജ്യോതി നന്ദിയും പറഞ്ഞു. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ പ്രധാനാധ്യാപകരും മറ്റ് ജീവനക്കാരും പാചക തൊഴിലാളികളും പരിപാടിയിൽ പങ്കെടുത്തു. താലൂക്ക് ഹോസ്പിറ്റലിലെ ന്യൂട്രീഷൻ സംഗീത ബോധവൽക്കരണ ക്ലാസ് നടത്തി. പ്രധാനാധ്യാപികമാരായ ഷീന ഒ എസ്, സജീന ടി എസ്, സിജി കെ എം, അമ്പിളിക്കല, അഞ്ജുകുമാർ, ശ്രീജ, ജീന, സരിത എന്നിവരും എ ഇഒ ഓഫീസ് ജീവനക്കാരായ കവിത, മിനി, പി എ മുഹമ്മദ് റാഫി, സിമി എന്നിവരും നേതൃത്വം നൽകി. വേക്കോട് ജി എഫ് എൽ പി സ്കൂളിലെ പാചക തൊഴിലാളിയായ സിജി ഡി സി ഒന്നാം സ്ഥാനത്തിന് അർഹയായി. കെ കെ ടി എം ജി ജി എച്ച് എസ് എസിലെ മിനി കണ്ണൻ രണ്ടാം സ്ഥാനവും എറിയാട് എസ് വി എൽ പി എസിലെ റഹ്മാബി പി കെ മൂന്നാം സ്ഥാനവും നേടി. സമ്മാനർഹർക്ക് എ ഇ ഒ പി മൊയ്തീൻ കുട്ടി ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു.